ഹിറ്റ്മേക്കർ തമ്പി കണ്ണന്താനം ഓർമ്മയാകുമ്പോൾ സിനിമാ ലോകത്തുണ്ടായ താരപ്പോരിൻ്റെയും ഓർമ്മകളാണ് പങ്കുവയ്ക്കപ്പെടുന്നത്. തനിക്ക് പറയാനുള്ളത് ആരുടെ മുന്നിലും വെട്ടി തുറന്നു പറയുന്ന പ്രകൃതമായിരുന്നു അന്തരിച്ച ചലച്ചിത്ര സംവിധായകൻ തമ്പി കണ്ണന്താനത്തിൻ്റേത്. അദ്ദേഹത്തിൻ്റെ ഉറച്ച നിലപാടുകളും ആരുടെയും മുന്നിൽ വിട്ടുകൊടുക്കില്ലെന്ന മനസ്സുമാണ് സത്യത്തിൽ മോഹൻലാലിനെ സൂപ്പർ താരപദവിയിലേക്ക് ഉയർത്തിയത്. ഒരു കാലത്ത് നടൻ മമ്മൂട്ടിയും തമ്പി കണ്ണന്താനവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. മലയാളത്തിലെ ഹിറ്റ്മേക്കറായ ശശികുമാറിൻ്റെ അസിസ്റ്റൻ്റായി തുടങ്ങിയ കാലം മുതൽക്കേ തമ്പിക്ക് മമ്മൂട്ടിയെ അറിയാമായിരുന്നു. 1983 താവളം എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടാണ് തമ്പി സ്വതന്ത്ര സംവിധായകനായി എത്തുന്നത്. പിന്നീട് ആ സമയത്തെ വൻമരങ്ങളായ പ്രേം നസീറിനെയും മധുവിനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പാസ്പോർട്ട് എന്ന ചിത്രം ചെയ്ത ശേഷം മമ്മൂട്ടിക്കൊപ്പം കൈകോർത്തു. എന്നാൽ 1985 പുറത്തിറങ്ങിയ ആ നേരം അല്പദൂരം എന്ന ചിത്രം 8 നിലയിലാണ് പൊട്ടിയത്. അടുത്ത തവണ വിൻസെൻ്റ് ഗോമസ് എന്ന അധോലോക നായകൻ്റെ കഥയുമായി തമ്പി കണ്ണന്താനം മമ്മൂട്ടിയെ ചെന്നു കണ്ടു. ഡെന്നീസ് ജോസഫിൻ്റേതായിരുന്നു തിരക്കഥ. മമ്മൂട്ടി ജോഷി ടീമിൻ്റെ നിറക്കൂട്ട് എന്ന ഹിറ്റു ചിത്രത്തിന് തിരക്കഥ എഴുതിയതും ഡെന്നീസ് ആയിരുന്നു. ഡെന്നീസിലും കഥയിലും വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിലും മമ്മൂട്ടിക്ക് തമ്പിയിൽ തീരെ വിശ്വാസം പോരായിരുന്നു. അതേക്കുറിച്ച് തമ്പി ഒരു സിനിമാ മാസികയ്ക്കു നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. മമ്മൂട്ടി മുഖത്തു നോക്കി പറഞ്ഞു, ഡെന്നീസിൻ്റെ കഥ കൊള്ളാം, പക്ഷേ തമ്പിക്കൊപ്പം സഹകരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന്. ഞാൻ ലാലിനെ വെച്ച് ചെയ്തോളാമെന്നും ഈ പടം ഇറങ്ങുന്ന അന്ന് തൻ്റെ താരസിംഹാസനത്തിൻ്റെ കൗണ്ടൗൺ ആണെന്നും മമ്മൂട്ടിയുടെ മുഖത്തു നോക്കി പറഞ്ഞതായും തമ്പി കണ്ണന്താനം പറഞ്ഞിരുന്നു. പ്രിയദർശൻ, സത്യൻ അന്തിക്കാട്, ഐ വി ശശി, പത്മരാജൻ തുടങ്ങിയവരുടെ എല്ലാം ചിത്രങ്ങളിൽ അഭിനയിച്ച് പേരും പ്രശസ്തിയും പെരുമയും നേടി മോഹൻലാലിൻ്റെ കരിയർ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. മോഹൻലാലിൻ്റെ സമ്മതം കിട്ടിയതോടെ തമ്പിക്ക് വാശിയായിരുന്നു. ഇതിനിടയിൽ ഒരു പൊതുചടങ്ങിൽ വെച്ച് തമ്പിയും മമ്മൂട്ടിയും അപ്രതീക്ഷിതമായി നേർക്കുനേർ കണ്ടുമുട്ടിയപ്പോൾ വിൻസെൻ്റ് ഗോമസിൻ്റെ സംഭാഷണങ്ങൾ ഉരുവിട്ടുകൊണ്ട് മമ്മൂട്ടി തമാശ രൂപേണ കളിയാക്കിയിരുന്നു. 1986 ജൂലൈ 16 റിലീസ് ചെയ്ത രാജാവിൻ്റെ മകൻ കണ്ണഞ്ചിപ്പിക്കുന്ന വിജയമാണ് സ്വന്തമാക്കിയത്. വിൻസെൻ്റ് ഗോമസിൻ്റെ കോരിത്തരിപ്പിക്കുന്ന സംഭാഷണങ്ങളെങ്ങും അലയടിച്ചു. ഇതേസമയം മറുവശത്ത് മമ്മൂട്ടിയുടെ ചിത്രങ്ങളെല്ലാം തിയേറ്ററുകളിൽ തകർന്നടിഞ്ഞു. അപ്പോഴാണ് മോഹൻലാലിനെ സൂപ്പർ സ്റ്റാർ പട്ടം ചൂടിച്ചുകൊണ്ട് തമ്പി മമ്മൂട്ടിയോടുള്ള വെല്ലുവിളി ജയിച്ചത്. പക്ഷേ അപ്പോഴും മമ്മൂട്ടിയോടുള്ള സൗഹൃദത്തിനൊന്നും കുറവുണ്ടായിരുന്നില്ല. സിനിമ ഹിറ്റായപ്പോൾ അഭിനന്ദിക്കാനും മമ്മൂട്ടി മറന്നില്ല. മമ്മൂട്ടി തമ്പി കണ്ണന്താനം കൂട്ടുകെട്ടിൻ്റെ ഒരു ചിത്രം കാണാനുള്ള യോഗം മലയാള സിനിമയ്ക്ക് ഉണ്ടായില്ല എന്നതുമാത്രം ബാക്കി. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.